പ്രതിസന്ധിയിൽ ആറുമാസം അടഞ്ഞുകിടന്ന തിയേറ്ററുകൾ വീണ്ടും തുറക്കുന്നു. വ്യാഴാഴ്ച മുതൽ പ്രദർശനം തുടങ്ങും. ആദ്യഘട്ടത്തിൽ ഇതര ഭാഷാ ചിത്രങ്ങളാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. എനിക്ക് ഈ കുന്നിമലയൊന്നും വേണ്ടപ്പ. മലയാളം സിനിമ കാണാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ദീപാവലിയോടെ തിയേറ്ററുകളിൽ ഓളം തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലാണ് ഉടമകൾ. കാണികളെ വരവേൽക്കാൻ ജില്ലയിലെ തിയേറ്ററുകൾ വൃത്തിയാക്കി തുടങ്ങി. കോവിഡ് പ്രതിസന്ധിയിൽ രണ്ട് തവണയായി 16 മാസമാണ് തിയേറ്ററുകൾ അടഞ്ഞുകിടുന്നത്. ആദ്യ തരംഗത്തിൽ 10 മാസവും ഇപ്പോൾ 6 മാസവും. ഇതിന്റെ ഇടവേളയിൽ 3 മാസത്തോളം തുറന്നു. അന്ന് മമ്മൂട്ടി നായകനായ പ്രീസ്റ്റ് 1 സിനിമകൾക്ക് പ്രേക്ഷകർ എത്തിയിരുന്നു. എന്നാൽ ഇതര ഭാഷാ ചിത്രങ്ങൾക്കും മുൻനിര നായകന്മാരില്ലാത്ത ചിത്രങ്ങൾക്കും തിയേറ്റർ ഓടിക്കാൻ പോലും ആളില്ലാത്ത സ്ഥിതിയിലായിരുന്നു. ആളില്ലാത്തതിനാൽ സർക്കാർ തീരുമാനം വരുന്നതിന് 1 ആഴ്ച മുൻപേ തിയേറ്റർ അടയ്ക്കുകയായിരുന്നു. തിയേറ്റർ അടഞ്ഞുകിടന്ന കാലം രണ്ടു തരത്തിലാണ് ഉടമകൾക്ക് നഷ്ടം സംഭവിച്ചത്. വരുമാനം പൂർണ്ണമായും നിലച്ചു. എന്നാൽ ചിലവുകൾ ഇല്ലാതായില്ല. കെട്ടിട നികുതി, വിനോദ നികുതി എന്നിവയിൽ ഇതുവരെ സർക്കാർ ഇളവ് പ്രഖ്യാപിച്ചിട്ടില്ല. വൈദ്യുതി ഫിക്സഡ് നിരക്കിലും ഇളവ് നൽകിയിട്ടില്ല. മലപ്പുറത്തെ ഒരു തിയേറ്റർ ഉടമയ്ക്ക് കെട്ടിട നികുതി ഇനത്തിൽ മാത്രം 100,000+ രൂപ കുടിശ്ശികയുണ്ട്. എല്ലാ തിയേറ്റർ ഉടമകളുടെയും സ്ഥിതി ഇതുതന്നെയാണ്. ജെയിംസ് ബോണ്ട് പരമ്പരയിൽ ഉൾപ്പെട്ട നത്തിങ് ടു ഡൈ, വെനം എന്നിവയ്ക്കൊപ്പം തമിഴ് ചിത്രം ഡോക്ടറും ആദ്യ ദിവസങ്ങളിൽ തിയേറ്ററുകളിൽ ഓടും. പൃഥ്വിരാജ് അതിഥി വേഷത്തിലെത്തുന്ന സ്റ്റാറാണ് ആദ്യ നാളുകളിൽ തിയേറ്ററിലെത്തുന്ന ഒരു മലയാള ചിത്രം. ദുൽഖർ സൽമാൻ നായകനായ കറുപ്പ് അടുത്തമാസം 12-ന് എത്തും. അടുത്തമാസം 4-നാണ് ദീപാവലി. പുതിയ തമിഴ് ഹിന്ദി സിനിമകൾ എത്തുമെന്നാണ് പ്രതീക്ഷ. ബിഗ് ബജറ്റ് മലയാള സിനിമകൾക്കായി ക്രിസ്മസ് വരെ കാത്തിരിക്കേണ്ടി വരും. അപ്പോഴേക്കും 50% ആളുകൾക്കും പ്രവേശനമെന്ന നിബന്ധന മാറുമെന്നാണ് തിയേറ്റർ ഉടമകളുടെ പ്രതീക്ഷ. തിയേറ്റർ ഉടമകളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ആ ഉറപ്പിലാണ് പ്രതീക്ഷ. ക്രിസ്മസ് സീസണിൽ കൂടുതൽ മലയാള ചിത്രങ്ങൾ എത്തുമ്പോൾ തിയേറ്ററുകളിൽ പഴയ ആവേശം തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കാം. സ്വന്തം ന്യൂസ്, പൂക്കോട്ടുംപാടം.